ലോക വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ ഭക്തരുള്ള വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമ്മുടെ പള്ളിയിലും നടന്നു വരുന്ന അമ്പ തിരുനാളിൽ നാം ആദ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും കൂടിയാണല്ലോ. AD 255 നർബോൺ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ സൈന്യാധിപനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു പോന്നു. തന്റെ വിശ്വാസം പരസ്യമായി അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ പ്രഘോഷിച്ചിരുന്നില്ല. ഡയക്ലേഷ്യൻ ചക്രവർത്തി ഒരു ക്രൈസ്തവ വിരോധിയായിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് തന്നാലാകും ഇതം ക്രൈസ്തവരെ രഹസ്യമായി സംരക്ഷിച്ചു പോന്നു. എന്നാൽ തന്റെ സൈന്യാധിപനായ വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു ക്രൈസ്തവനാണെന്ന് മനസ്സിലാക്കിയ ഡയക്ലേഷ്യൻ അദ്ദേഹത്തെ ഗതക്കൊണ്ടടിച്ചും അമ്പെയ്തും വധിച്ചു. നാം എല്ലാം അർത്തുങ്കൽ എന്ന സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ആ സ്ഥലവും വിശുദ്ധ സെബസ്ത്യാനോസും തമ്മിലുള്ള ബന്ധം എന്തെന്ന് നമ്മിൽ പലർക്കും അറിയില്ല. 16th century ഇറ്റലിയിൽ ഒരു വലിയ പകർച്ചവ്യാധി പിടിപെട്ടു. അതിന് പരിഹാരം കാണാനായി ജനങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവുമായി പ്രദക്ഷിണം നടത്തി. ആ പ്രദക്ഷിണത്തിന്റെ ഫലമായി അവിടെ നിന്നും രോഗം പരിപൂർണമായി മാറിപ്പോയി. ഇതിന് കൃതജ്ഞത എന്നോണം അവർ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവുമായി ലോകം മുഴുവൻ ചുറ്റാൻ തീരുമാനിച്ചു. അതിനിടയിൽ ആലപ്പുഴയ്ക്കടുത്തെത്തിയപ്പോൾ വലിയൊരു കടൽക്ഷോഭമുണ്ടായി. ആ സമയത്ത് കപ്പിത്താന് ലഭിച്ച ദർശനമനുസരിച്ച് അദ്ദേഹം ആ രൂപം അർത്തുങ്കൽ എന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് അർത്തുങ്കൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. ഇക്കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസം വളരെയധികമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ക്രൈസ്തവ വിശ്വാസം പലവിധ വിമർശനങ്ങൾക്കും മറ്റും വിധേയമാവുകയാണ്. ഇക്കാലഘട്ടത്തിൽ വലിയൊരു നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളി നിറഞ്ഞതും ഒരു കാര്യമാണ്. എന്നാൽ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇവ തരണം ചെയ്ത് മുന്നേറാനുള്ള വലിയ ശക്തിയും കൃപയുമെല്ലാം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പോലെയുള്ള വിശുദ്ധരുടെ ജീവിതങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അമ്പുകൾക്ക് മുന്നിൽ പോലും പതരാതെ ഡയക്ലേഷ്യൻ ചക്രവർത്തിക്ക് മുന്നിൽ തന്റെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മരണം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ ശങ്കുറപ്പോടെ ഏറ്റുപറയാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. നാം എല്ലാം കോവിഡ് എന്ന മഹാമാരിക്ക് നടുവിലാണ് ജീവിക്കുന്നത്. ഈ പകർച്ചവ്യാധിയിൽ നിന്നും മുക്തി നേടാനായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സഹായകനായ വിശുദ്ധ സെബസ്ത്യാനോസിനോട് മധ്യസ്ഥം വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിലും സാത്താനെതിരെയുള്ള യുദ്ധങ്ങളിലും വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.